ഡൊമിനിയോ ദീപക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തമ്പാനൂരുള്ള ഹൈസിന്ത് ഹോട്ടലിലാണ്. ഹൈസിന്ത് ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 5-star ലക്ഷറി ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഞാനിന്ന് ഫുഡ് കഴിക്കുന്നില്ല, ഫുഡിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ വേറെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഹോട്ടൽ കാണിച്ചു തരാം, ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളത്, ഇവിടുത്തെ ഒന്ന് രണ്ട് റൂംസൊക്കെ ഞാൻ കാണിച്ചു തരാം, പിന്നെ ഇവിടെ മറ്റ് ഫെസിലിറ്റീസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഹൈസിന്തിൻ്റെ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ബേക്കറി ജംഗ്ഷനിലോട്ട് പോകുന്ന മനോരമ റോഡില്ലേ, അവിടെ മനോരമയുടെ ഓഫീസിന്റെ അടുത്തായിട്ടാണ് ഈ ഹൈസിന്ത് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോട്ടൽ ശരിക്കും ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു കേട്ടോ. ഇതൊരു 5-star പ്രീമിയം ബൊട്ടിക് ഹോട്ടലാണ്. നമ്മൾ ഈ ഹോട്ടലിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വെൽക്കം ബോർഡ് ഉണ്ട് കേട്ടോ, അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഒക്കെ അതിനകത്ത് ആക്ച്വലി കൊടുത്തിട്ടുണ്ടാവും. നമ്മളത് കറക്റ്റായിട്ടൊന്ന് നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. സെക്യൂരിറ്റി ചെക്ക് നടക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും അതിനുള്ള താങ്ക്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ബോർഡാണ് അവിടെ വെച്ചിരുന്നത്. ഈ ഹോട്ടലിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന ആദ്യത്തെ ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. നോക്കിയാൽ നമ്മൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു രസകരമായിട്ട് തോന്നി എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം. അതുപോലെ ഇവരുടെ ഈ കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ കണ്ടോ, അവിടെ കംപ്ലീറ്റ് ബാംബു ആ രീതിയിലൊക്കെയാണ് പാർക്കിംഗ് സ്പേസ്. ഈ കാണുന്ന ഇത്രയും സ്പേസ് മാത്രമല്ല കേട്ടോ ഇവരുടെ പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇവർക്ക് താഴെ ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട്, അതുപോലെ ഇവർക്കൊരു മെക്കാനിക്കൽ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് ഈ കാണുന്നത് ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെക്കാനിക്കൽ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് 34 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. ടോട്ടലായിട്ട് ഏകദേശം 200 കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഈ ഹോട്ടൽ ഹൈസിന്ത് ശരിക്കും പറഞ്ഞാൽ PRT ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവർക്ക് സൗത്ത് ഇന്ത്യയിൽ ഇതുപോലെ വേറെയും 4 ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് ഇനി അകത്തോട്ടൊന്ന് കയറിയാലോ. അപ്പൊ ഈ പോർട്ടിക്കോയിൽ നിന്നും നമുക്ക് നേരെ ഈ ഹോട്ടലിന്റെ ഉള്ളിലോട്ട് ഇനി കയറി ഹോട്ടലിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. അപ്പൊ കയറി വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ് കേട്ടോ. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, ഞാൻ നോക്കിയായിരുന്നു, ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിൻ്റെ അടുത്ത് പുള്ളി വളരെ കോഡിയലായിട്ടും പ്ലീസിംഗുമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നല്ല അതിവിശാലമായിട്ടുള്ള ഒരു ലോബി ഏരിയ തന്നെയാണ് ഇവർക്കുള്ളത്. ലോബിയുടെ സൈഡിലും ഇതിനകത്തും നിറയെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടത്തെ ഒരു വാളിൽ നിറയെ ഇവർക്ക് കിട്ടിയേക്കുന്ന അവാർഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ കണ്ടോ ഒരു ചെറിയ ഒരു വള്ളത്തിൻ്റെ മോഡലിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അതിനകത്ത് കുറേ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ബ്രാഞ്ച് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിലുണ്ട്. അതുപോലെ അവരുടെ ബാറിൻ്റെ ഡീറ്റെയിൽസ്, അവിടെയുള്ള ഓഫേഴ്സ്, ഇപ്പം IPL സീസണൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ലോബിയിൽ ഡിസ്പ്ലേ ആണ്. ഇവരുടെ ഈ ഒരു കളർ തീം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വുഡും ഈ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോൾ തന്നെ ഒരു മെജസ്റ്റിക് ലുക്കാണ് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു തീം. നമുക്കിനി മുകളിലോട്ട് പോയിട്ടെ ഇവിടെ മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഈ ലിഫ്റ്റിനകത്ത് കണ്ടോ ഓരോ ഫ്ലോറിലും എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ വാളിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ആ ഹൈസിന്തിൻ്റെ ഒരു ഫോട്ടോയും അതുപോലെ അതിനകത്തുള്ള ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ കയറി വന്നേക്കുന്നത് ഇതൊരു ക്ലബ് ലോഞ്ച് ആണ്. ഇത് ആക്ച്വലി ഇതൊരു ലോഞ്ച് തന്നെയാണ്, നമ്മൾ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഒരു ലോഞ്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ പല കാറ്റഗറി ഓഫ് റൂംസ് അവൈലബിൾ ആണ് ഈ ഹൈസിന്തിൽ. അതിനകത്ത് സ്വീറ്റ് കാറ്റഗറി അതുപോലെ ക്ലബ് റൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫെസിലിറ്റീസാണ് ഈ ലോഞ്ചിനകത്തുള്ളത്. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് സ്നാക്സ് ഉണ്ട്, അതുപോലെ കോഫി, ടീ, പിന്നെ ഒരു മിനി ബാർ, അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ സ്വീറ്റ് റൂമിലായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ക്ലബ് റൂമിലായിരിക്കണം. എന്തായാലും അതൊരു നല്ലൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇവരുടെ ആ ഒരു സ്വീറ്റ് കാറ്റഗറിയിലുള്ള റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ആക്ച്വലി 2 സ്വീറ്റ് റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ആ ഒരു കരി ഈട്ടിയുടെ കളറിലാണ് ഡോറും കാര്യങ്ങളൊക്കെ കണ്ടോ. അത് നല്ല രസമാണ് ആ കളർ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈട്ടി കളർ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ദേ ഇവിടെ ടീ കോഫി മേക്കറൊക്കെ ഉണ്ട്, അതിൻ്റെ അക്സസറീസ്, പിന്നെ അതുപോലെ മിനറൽ വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്.
ഒരു നല്ലൊരു ലോഞ്ച് ഏരിയ തന്നെയാണ് ഇവർക്കുള്ളത് കണ്ടോ. നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഒരു വലിയ ഒരു ടി വി ഇവിടെ കാണാം. ദേ ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. കുറേ പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ലോഞ്ച് ഏരിയയാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസും നമുക്ക് കാണാം. അടുത്തായിട്ട് നമുക്ക് ഇവരുടെ ആ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ. അതുപോലെ വുഡൻ ഫ്ലോറിംഗ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്, നല്ല മെജസ്റ്റിക് ലുക്ക് ആയിട്ടുണ്ട്. ഇതൊരു ക്വീൻ സൈസ് ബെഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടു പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു ഒരു നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ചെയർ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ റൂമിലും ബെഡ്റൂമിലും ഒരു ടി വി അവൈലബിൾ ആണ്. ബാത്റൂമിൻ്റെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം. ബാത്റൂമും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം. ഈ ബാത്റൂമിനകത്ത് തന്നെയാണ് ഇവർ ഡിജിറ്റൽ ലോക്കേഴ്സൊക്കെ, ഇതിനകത്തുള്ള ആ ഒരു ഷെൽഫിൽ തന്നെയാണ് ഡിജിറ്റൽ ലോക്കേഴ്സൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ. ടവൽസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അയൺ ചെയ്യാനായിട്ടുള്ള സ്പേസ്, പിന്നെ ഒരു ബാത്ത് ടബുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷവർ ഏരിയയും കാണാം. അപ്പൊ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വീറ്റ് റൂം ശരിക്കും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. ഈ ഹോട്ടലിലെ ടോട്ടലായിട്ട് 102 റൂം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ നമ്മളിപ്പോ സ്വീറ്റ് റൂം ഏതായാലും കണ്ടു. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ ഒരു ഡീലക്സ് റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസാ ഉള്ളതെന്നൊന്ന് നോക്കിക്കളയാം കണ്ടോ. ഇതിനകത്തും കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ടീ കോഫി മേക്കർ ഒക്കെ ഉണ്ട്. അതിന്റെ അക്സസറീസ്, അതുപോലെ മിനറൽ വാട്ടർ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സ്, വെൽക്കം കിറ്റ് പോലെ ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിനകത്തും ഒരു ടി വി ഒക്കെ ഉണ്ട്. പിന്നെ ബെഡ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ട്വിൻ ബെഡായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടോ. രണ്ടു പേർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാൻ പാകത്തിനുള്ള ട്വിൻ ബെഡുണ്ട്. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഈ റൂംസിനകത്തൊക്കെ കണ്ടില്ലേ. ഇനി ഇവിടെ അവരുടെ മെനു കാർഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വർക്ക് സ്പേസ് അവൈലബിൾ ആണ്. മറ്റേ റൂമിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും ഇതും നല്ല അടിപൊളി ഒരു റൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവരുടെ ആ ഒരു ബാത്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സ്വീറ്റ് റൂമിലെ ആ കണ്ട ബാത്റൂമിൻ്റെ അത്രയും വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ആവശ്യത്തിനുള്ള അക്സസറീസ്, അതുപോലെ ടവൽസ്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷവർ ഏരിയയാണുള്ളത്. ഇപ്പം ഞാൻ ഈ കണ്ട രണ്ട് കാറ്റഗറി ഓഫ് റൂംസും രണ്ടും നല്ല പ്രീമിയം ഫിനിഷിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. വെൽ മെയിൻറ്റെയിൻഡും ആണ്. ഞങ്ങളിപ്പോൾ ഇനി ഇവരുടെ റൂഫ് ടോപ്പിലോട്ട് വന്നു കേട്ടോ. ഇവിടെയാണ് ഇവരുടെ പൂളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ പ്രൈവസി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പൂള് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നിർഭാഗ്യവശാൽ എനിക്ക് പൂള് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാര്യം അതിനകത്ത് കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ബാർ കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ടേബിൾ ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെയും ഫീൽ ചെയ്യുന്നത്. ഈ പൂളിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഹാൾ അവൈലബിൾ ആണ്. അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാരണം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇവരുടെ സ്പാ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ പൂളിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവരുടെ സ്പാ. തത്വ എന്നാണ് ഇവിടുത്തെ ഈ സ്പായുടെ പേര് കണ്ടോ. അപ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്പാ തന്നെയാണ്. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും നിർഭാഗ്യവശാൽ എനിക്ക് അകത്തോട്ട് ഷൂട്ട് ചെയ്യാൻ നിർവാഹമില്ല. കാര്യം ഇതിനകത്തും ഗസ്റ്റുകൾ നിറയെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇവരുടെ ബ്രോഷേഴ്സൊക്കെ നോക്കിയായിരുന്നു. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്പാ തന്നെയാണ്. ഈ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഈ പൂൾ ഇങ്ങനെ നല്ല നീളത്തിൽ കിടക്കുകയാണ്. ഇത് ഇവരുടെ ജിംനേഷ്യം ആണ് കണ്ടോ. ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ജിംനേഷ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇതിനകത്ത് അത്യാവശ്യം ഒരാൾക്ക് വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ഒരു മൾട്ടി ജിം ഉൾപ്പെടെ ഒരാൾക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഈ ഒരു ജിംനേഷ്യത്തിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ജിമ്മൊന്നുമല്ല, പക്ഷേ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ. അടുത്തായിട്ട് നമുക്ക് ഇവരുടെ ബാർ ഒന്ന് കാണാം. TBX ബാർ എന്നാണ് എഴുതിയേക്കുന്നത്. ദേ ഇത് കണ്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബോട്ടിലിൻ്റെ ഷേപ്പിൽ ദ ബാർ ഇസ് ഓപ്പൺ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ബാറിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ആഹാ, ഇത് നല്ല പ്രീമിയം ലുക്ക് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഈ വുഡും വൈറ്റും ഫിനിഷ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ലാസ് ലുക്കാണ്.
ഇവിടെ ഐ പി എല്ലിൽ നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ഒരു ക്രിക്കറ്റ് ടീമിലാണ് പല കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അവരുടെ ബാർ കൗണ്ടർ ഉണ്ടോ, എല്ലാം നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് ബാർ കൗണ്ടറാണ്. അതുപോലെ ഇവിടുത്തെ ലൈറ്റിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ടോണാണ്, ഒരു ബാറിന് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ലൈറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഐ പി എൽ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ടേബിളിലും ഇങ്ങനെ വലിയ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇവിടെയുള്ള ഓഫേഴ്സിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്മോക്കേഴ്സ് ഏരിയ ഉണ്ട്, ഇങ്ങനെ നീളത്തിനുള്ള ഒരു ഏരിയ ആണ് കണ്ടോ. സ്റ്റൂളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇത് സ്മോക്കിംഗ് സോണാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ ബാങ്ക്വറ്റ് ഹാൾസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഫ്ലോറിൽ രണ്ട് ഹാൾസ് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പൂൾ സൈഡിൽ ഒരെണ്ണം കണ്ടായിരുന്നു, അവിടെ ഏകദേശം 200 പേർക്ക് ഇരിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ ഇവർക്ക് വെളിയിലത് അത് കണ്ടു, ഒരു ഡോം ഷേപ്പ് കണ്ടു, അതും ഒരു വലിയൊരു ഹാളാണ്. അത് ഞാൻ അവിടെ കൊണ്ടുപോയി കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇവിടെയുള്ള ഈ രണ്ട് ഹാളും ഒന്ന് കണ്ടിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. അപ്പോൾ ഈ ഹാള് ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാള് തന്നെയാണ് കണ്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ചെയർസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് ഏകദേശം 500 മുതൽ 750 വരെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല ഗ്യാതറിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാള് യൂസ് ചെയ്യാൻ സാധിക്കും. എനിക്കിത് കണ്ടിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബാങ്ക്വറ്റ് ഹാളാണ്. ഇതൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഹാള് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് ഏകദേശം ഒരു 50 പേർ അല്ലെങ്കിൽ ആ മാക്സിമം ഒരു 60 പേരെ വരെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം കുഞ്ഞ് ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാള് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ സൈഡിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്പേസാണ്. ഈ ഹാളിൻ്റെ സൈഡിലാണ് ഇവരിതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്കിനി താഴത്തോട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഈ കഫേ ജേഡ് എന്ന് പറയുന്ന ഇവിടെയാണ് ഇവരുടെ മെയിൻ റെസ്റ്റോറൻറ്റ്. കണ്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നല്ല രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം പ്രൈവസി കിട്ടത്തക്ക രീതിയിലുള്ള സ്പേസിംഗ് ഒക്കെ ടേബിൾസിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ തീമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. കണ്ടോ, ചെയേഴ്സിൻ്റെയൊക്കെ കളർ തീം കണ്ടോ. ഇതിപ്പോൾ ലഞ്ച് ടൈമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബുഫെ സ്പ്രെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ, ചൈനീസ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്ലെൻഡാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ബുഫെ സ്പ്രെഡ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ലഞ്ച് ടൈം എന്ന് പറയുന്നത് 12 to 3:30 ആണെന്ന് അറിയാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ബുഫെ ഉണ്ട്, അതുപോലെ ഡിന്നർ ബുഫെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 7 to 10:30 വരെയും അതുപോലെ ഡിന്നർ രാത്രി 7 to 10:30 വരെയാണ് ഡിന്നർ ബുഫയോട് അറേഞ്ച് ചെയ്യുന്നത്. ഈ സ്വീറ്റ്സ് ആൻഡ് പേസ്ട്രീസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് പൊതുവേ എനിക്ക് മധുരം ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഡിഷസൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ റെസ്റ്റോറൻറ്റിൽ 24/7 നൈറ്റ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു കൗണ്ടർ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഏത് ടൈമിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ താമസിക്കുന്നവരാവട്ടെ വെളിയിലുള്ളവരാവട്ടെ ഏത് ടൈമിൽ വന്നാലും ഇവിടെ സാൻഡ്വിച്ചസോ ബർഗേഴ്സ്, ടീ, കോഫി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ ബുഫെ സ്പ്രെഡ് മാത്രമല്ല കേട്ടോ, അലക്കാർട്ട് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ സൺഡേയ്സിലും ഇവിടെ ബ്രഞ്ചും അവൈലബിൾ ആണ്. ഈ ഹോട്ടലിൻ്റെ വെളിയിൽ ഇവിടെ ഒരു വലിയൊരു ഡോം ഷേപ്പിൽ ഒരു സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, അത് ഇവരുടെ ഒരു വലിയൊരു ഹാളാണ്. അപ്പോൾ ആ ഹാളിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് ആ ഹാൾ. ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡോം തന്നെയാണ്, ഒരു എഗ് ഷേപ്പിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 to 750 ആണ്. അപ്പം നല്ലൊരു ഫങ്ഷൻ, മാരേജ് എല്ലാം നമുക്ക് ഇതിനകത്ത് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫ് തന്നെയാണ്. കണ്ടില്ലേ, അപ്പം നമുക്ക് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നാച്ചുറലായിട്ട് ലൈറ്റ് അകത്തേക്ക് വരത്തക്ക രീതിയിലാണ് റൂഫിംഗ് ചെയ്തേക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗ്ലാസ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിലാണ് ഈ ഹാളിലോട്ട് വരുന്നത്. കണ്ടില്ലേ, എന്തായാലും ഇതുപോലത്തെ ഒരു ഹാള് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. കാര്യം ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിൽ, ഇങ്ങനെ ഒരു ഡോം ഷേപ്പിൽ, ഇത് എഗിൻ്റെ ഒരു ഷെൽ പോലെയായിരിക്കും നമ്മൾ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ. അപ്പോൾ അത് ശരിക്കും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹാള് തന്നെയാണിത്.
സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഹാളിന്റെ ആ മെയിൻ എൻട്രൻസ് കൂടാതെ ഇതിന്റെ സൈഡിലും ഒക്കെ ഡോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അതിന്റെ ഒരു സൈഡ് ഡോറിൽ കൂടെ ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇരു സൈഡിലും കംപ്ലീറ്റ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചേക്കുകയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഈ ഹോട്ടൽ ഗ്രീനറിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. അപ്പം ഈ ഹാളിന്റെ സൈഡിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സ്മോക്കേഴ്സ് ഏരിയ കാണാം. ഇതുപോലും ആ ഗ്രീനറിയുടെ നടുവിൽ ഇങ്ങനെ ഒരു അംബ്രല്ലയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവര് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് പ്ലാന്റ്സിന് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഹോട്ടൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും സൂപ്പർ വ്യൂ ആണ്. സിൽക്കി വേ എന്ന പേരില് ഒരു ബൊട്ടിക്കും ഈ ഹൈസിന്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആണ്. കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് സിൽക്ക് ഐറ്റംസ് ആണ്. എല്ലാ ടൈപ്പ് സിൽക്ക് സാരീസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് കംപ്ലീറ്റ് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കി കയറി കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന പ്രതീതിയാണ്. അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള ഒരു ബൊട്ടിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇതാണ് മിസ്റ്റർ ഗിരീഷ്. ഈ ഹോട്ടലിൻ്റെ സെക്യൂരിറ്റി മാനേജറാണ് ഇദ്ദേഹം. അപ്പോൾ എനിക്കിവിടെ ഈ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ഇദ്ദേഹമാണ് ചെയ്തു തന്നത് കേട്ടോ. അതുപോലെ തന്നെ എനിക്കിവിടെ ആദ്യം പെർമിഷൻ ഓവർ ദ ടെലിഫോൺ പെർമിഷൻ വാങ്ങി തന്നത് മിസ്റ്റർ ആദർശാണ്. എനിക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ PRP ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനും അതുപോലെ മിസ്റ്റർ ഗിരീഷിനും മിസ്റ്റർ ആദർശിനും എൻ്റെ താങ്ക്സ് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹൈസിൻ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ. അടിപൊളിയല്ലേ, നല്ല സൂപ്പർ ഹോട്ടലാണ്. എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഫെസിലിറ്റീസ്, പിന്നെ സ്റ്റാഫുമായിട്ടൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. നല്ല ഡീലിംഗ്സ് ആണ്, എല്ലാ ഫെസിലിറ്റീസും കൊള്ളാം. പിന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഇവിടുന്ന് എയർപോർട്ടും വലിയ ദൂരമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹോട്ടലിൽ താമസിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.